CAG Unnayicha Nikuthi Kudishika Varshangalayi Ullathanu Ennu Dhanamanthri K N Balagopal VAT Ulpadeyulla Nikuthikal Parishkarichappol Vanna Kudishika Adakkamundu Ithu Pirichedukkan Niyama Bhedagathiyum Amnesty Ulpade Nadapadikalum Venam Sarkar Ittarathil Nadapadikal Edukkunnundennum Dhanamanthri Thiruvananthapurathu Paranju VATinte Samayathulla Chila Niyamaparamaya Prashnangal Undu Kudishika Valiya Exorbitant Aayittulla Kudishika Ithu Vannittundu Athine Legal Aayittu Athu Theerkkan Vendittulla Oru ചെറിയ ഭേദഗതികൾ വേണം നിയമത്തിൽ അങ്ങനെ ഒരു നിയമത്തിനകത്ത് ഈ പെറ്റീഷൻ എല്ലാവർക്കും കൊടുക്കാൻ ജി എസ് ടി പോലെ തന്നെ പെറ്റീഷൻ കൊടുക്കാനും വലിയ തോതിലുള്ള തുകകൾ ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ ഒരു ലീഗൽ പ്രോസസ്സിലൂടെ തീർക്കാനുമുള്ള ഒരു അമെൻമെന്റ് ഇപ്പോൾ അതിനകത്ത് വന്നിട്ടുണ്ട് ഇന്ധന സെസ് ജനങ്ങൾക്ക് വേണ്ടിയെന്നും വ്യക്തി താല്പര്യമല്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സെസ് ഏർപ്പെടുത്തിയ സാഹചര്യം എല്ലാവരും നോക്കണം 2015 യു ഡി എഫ് സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അത് വിലയിരുത്തണമെന്നും ധനമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു നമുക്കതിനകത്ത് വ്യക്തിപരമായ ഒരു പ്രശ്നത്തിൻ്റെ ദേഷ്യത്തില്ല ഇതിപ്പോൾ എൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യത്തിനാണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആരും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല സ്റ്റേറ്റിൻ്റെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ വളരെ അപകടമാണ് നമുക്ക് ഈ ഇത്രയും സാമൂഹ്യക്ഷേമ പെൻഷൻ 10-11,000 കോടി രൂപ 60 ലക്ഷം പേർക്ക് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് പണം ബാധിക്കുമ്പോൾ ഒരിടത്തല്ല എല്ലായിടത്തും ബാധിക്കും വലിയ തോതിൽ സാമ്പത്തികമായി നമ്മൾ ഓരോ തവണയും ഇങ്ങനെ ഞെരുക്കുകയാണ് പ്രശാന്തർ നായർ വിശദാംശങ്ങളുമായി ചേരുകയാണ് പ്രശാന്ത് രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സി എ ജി ഉന്നയിച്ച നികുതി കുടിശ്ശിക അതിലെന്താണ് സർക്കാരിന്റെ ഒരു വിശദീകരണം ഇതിൽ നടപടികൾ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നു എന്തൊക്കെ നടപടികൾ ഇതിനോടകം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ കുടിശ്ശിക സംബന്ധിച്ച് അത് എത്ര നാളായി ഉള്ളത് എങ്ങനെ വന്നു തുടങ്ങിയ കാര്യത്തിലും വിശദീകരിക്കുന്നുണ്ടോ അദ്ദേഹം വീണ സി എ ജി റിപ്പോർട്ട് അന്തിമമാക്കുന്നതിന് മുമ്പ് തന്നെ ഏത് വകുപ്പുകളുടെ കണക്കുകളാണോ ഓഡിറ്റ് ചെയ്യുന്നത് അവരോട് ഇത് സംബന്ധിച്ചുള്ള കാണുന്ന ഈ കണക്കുകളിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അവരോട് വിശദീകരണം ചോദിക്കാറുണ്ട് അങ്ങനെ സി എ ജി റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ഈ ബന്ധപ്പെട്ട വകുപ്പുകളോട് 12 വകുപ്പുകളിൽ നിന്നുള്ള റവന്യൂ കുടിശ്ശികയുടെ കണക്കാണ് സി എ ജി റിപ്പോർട്ടിലുള്ളത് അവരോട് വിശദീകരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരർത്ഥത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലും വിശദീകരണമായി എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ഇത് പലതും കേസിൽ പെട്ടുകിടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ കൂടുതലുമായിട്ട് ഉള്ളത് വിവിധ വകുപ്പുകളിൽ നിന്ന് സർക്കാർ വകുപ്പുകളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള തുകയും കൂടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ 21,797 കോടി രൂപ റവന്യൂ കുടിശ്ശിക പിടിച്ചെടുക്കാനുള്ളത് കിടക്കുന്നു എന്നാണ് സി എ ജി റിപ്പോർട്ടുള്ളത് ഇത് 2021 വരെയുള്ള കണക്കാണ് ഈ പറയുന്നത് അതിനകത്ത് കേവലം 6,000 കോടിയിലേറെ രൂപയുടേത് മാത്രമാണ് ഈ കുടിശ്ശികയിൽ കിടക്കുന്നത് ബാക്കിയുള്ള 15,000 കോടിയോളം രൂപ കേസിൽ കിടക്കുന്നതല്ല എന്ന് ഇവിടെ വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യായം എത്രമാത്രം നിലനിൽക്കും എന്നുള്ളത് സംശയമാണ് അത് സി എ ജി റിപ്പോർട്ടിലും സി എ ജി ഈ പറയുന്ന പോലെ തന്നെ ഈ കേസുകളുടെ കാര്യം പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എക്സൈസ് അബ്കാരി കുടിശ്ശിക സംബന്ധിച്ച് പറയുന്നുണ്ട് 269 കോടി രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട് ഇത് എന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എക്സൈസ് കമ്മീഷണർ സി എ ജിക്ക് കൊടുത്ത മറുപടി കേസിൽ പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ കേസിൽ പെട്ട് കിടക്കുന്നത് ഒരു ചെറിയൊരു ശതമാനം തുക മാത്രമാണ് എന്ന് സി എ ജി അവിടെ പറയുന്നുണ്ട് അപ്പോൾ ധനമന്ത്രി രണ്ടാമത്തെ ഒരു ഭാഗം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് ഈ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും അത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ചെറിയൊരു നിയമ ഭേദഗതി ആവശ്യമായിട്ട് വരുന്നുണ്ട് അതിനുള്ള നടപടിയും എടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സി എ ജിയുടെ ഈ ഒരു റിപ്പോർട്ടിനോടുള്ള മറുപടിയായിട്ടാണ് ധനമന്ത്രി ഇക്കാര്യം പറയുന്നത് അപ്പോൾ തന്നെ സി എ ജി റിപ്പോർട്ടിലുള്ള മറ്റൊരു വിമർശനം വളരെ ശ്രദ്ധേയമാണ് പല വകുപ്പുകളും കണക്ക് ഈ കുടിശ്ശികയുടെ കണക്കെടുക്കുന്നത് പോലും സി എ ജി റിപ്പോർട്ടിന്റെ ഭാഗമായി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചോദിക്കുമ്പോഴാണ് അതല്ലാതെ ഇതിന്റെ ഒരു ഡാറ്റ ബാങ്ക് തയ്യാറാക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്ന് സി എ ജി വിമർശനം ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതുപോലെ വകുപ്പുകൾ കൃത്യമായിട്ട് ഓരോ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഈ കുടിശ്ശികയുടെ ഒരു ഡാറ്റ ബാങ്ക് തയ്യാറാക്കുക ഒരു ഡാറ്റ തയ്യാറാക്കുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ ആ ദിശയിലേക്കുള്ള നടപടികൾ ചെയ്യുമെന്നാണ് ധനമന്ത്രി ഇപ്പോൾ ഈ പ്രതികരണത്തിൽ പറഞ്ഞത് ഈ ഇന്ധനസ് സംബന്ധിച്ചാണെങ്കിൽ അത് പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കിയെങ്കിൽ പോലും പ്രതിഷേധം അവസാനിക്കുന്നില്ലല്ലോ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ന് അദ്ദേഹം വിശദീകരിച്ചത് എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ധനമന്ത്രി പറഞ്ഞത് ഇന്നലെ മനോരമ ന്യൂസിന് അദ്ദേഹം വിശദമായിട്ടുള്ള ഒരു അഭിമുഖം ഇതുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരുന്നു അതിനകത്തും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വർധനയാണ് വരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ധന സെസ് അങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഏതെങ്കിലും വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനകത്തൊരു പരിഹാസത്തിൻ്റെ ഒരു അംശം ഉണ്ട് എന്ന് മാത്രം പക്ഷേ കേന്ദ്രം ഈ രീതിയിൽ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് നേരിടുന്നതിന് വേണ്ടി
ഒപ്പം ഈ ക്ഷേമ പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുടക്കം വരാതിരിക്കുന്നതിന് വേണ്ടി ഈ ഇന്ധന സെസ് ചുമത്തേണ്ടി വന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഈ കാര്യം പറയുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രതിപക്ഷം വലിയ ശക്തമായ സമരപരിപാടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇടതുമുന്നണി അല്ലെങ്കിൽ CPM നേതൃത്വം സർക്കാരൊക്കെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് തൽക്കാലം ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. 20-ാം തീയതി MP ഗോവിന്ദന്റെ യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള വിശദീകരണം തന്നെയായിരിക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ന്യായീകരണം തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിരിക്കുന്നത്. വീണ, ശരി പ്രശാന്ത്.